ഞാൻ എൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. എം പിക്ക് വല്ല എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ടോ? ഞാൻ വയനാട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല, സത്യം തന്നെയാണ്. എനിക്ക് തിരിച്ച് ഇത് ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല. സംഭവിച്ചപ്പോൾ വരാനുള്ള സമയമുണ്ട്, അതിൻ്റെക്കാൾ അടുത്ത ദിവസം കെ പി സി സിൻ്റെ മീറ്റിംഗുമായിരുന്നു. അപ്പം ഞാൻ വന്നില്ല, ഞാൻ ഉടനെ ഇടപെട്ടു, ആൾക്കാരെ വിളിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു രണ്ട് തവണ, ഒന്ന് ആദ്യ ദിവസം, ഒന്ന് രണ്ടാമത് ദിവസം അതിൻ്റെ ബോഡി കിട്ടിയ ശേഷം. അത് എനിക്കറിയില്ല. കാരണം ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, പിന്നെ ഈ ഈ തോട്, നമ്മുടെ നഗരത്തിലുള്ള തോട് നഗരത്തിൻ്റെ ജീവിതത്തിന് നന്നാക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഞാൻ അതിൻ്റെ ഫാക്ട്സ് ചെക്ക് ചെയ്ത ശേഷമാണ് പറയുന്നത്. 12 കിലോമീറ്ററിൻ്റെ തോടിൽ 117 മീറ്റർ മാത്രമാണ് റെയിൽവേ ലാൻഡിന് കീഴിൽ പോകുന്നത്. ആ 117 മീറ്ററിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് ഉത്തരവാദിത്വമുണ്ടെന്നൊരു സംശയവുമില്ല. അതിൻ്റെ അർത്ഥം അഥവാ 12 കിലോമീറ്റർ വേണ്ടി 100 രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് 117 പിന്നെ 1 രൂപ 17 പൈസ പോലെ അവർ കൊടുക്കേണ്ടി വരും. അവരെ ഒരു ഭാഗമുണ്ട് ഇതിൽ, പക്ഷേ പ്രൊപ്പോർഷനായിട്ടാണ് നമുക്ക് കാണേണ്ടി വരും. ഭൂരിപക്ഷം ഇതിൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെ തന്നെയാണെന്നൊരു സംശയവുമില്ല. റെയിൽവേ ലാൻഡ് കീഴിൽ പോകുന്നതിന് റെയിൽവേയുടെ ഉത്തരവാദിത്വം എടുക്കണം. ഞാൻ അതിനുവേണ്ടി ഞാൻ ഡൽഹിയിൽ വാദിക്കാൻ തയ്യാറാണ്. അത് എനിക്കറിയില്ല. കാരണം ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, പിന്നെ ഈ ഈ തോട്, നമ്മുടെ നഗരത്തിലുള്ള തോട് നഗരത്തിൻ്റെ ജീവിതത്തിന് നന്നാക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ ഒരു ഭാഗത്തിൽ അവർക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്, ആ ഭാഗത്തിന് ഉത്തരവാദിത്വം മാത്രമേ റെയിൽവേസിനുള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാൻ പറ്റും, തോട് നീ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ വല്ല ഗുണമുണ്ടോ? അതിങ്ങനെ അറിഞ്ഞുകൊണ്ട് വരില്ലേ? അതുകൊണ്ട് അവർക്ക് അവരുടെ ഭാഗത്തിന് വേണ്ടിയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഈ ബാക്കി 12 കിലോമീറ്ററിനെ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നഗരസഭയുടെ തന്നെയാണെന്നൊരു സംശയം. അല്ല, റെയിൽവേയിന് ഒരു ഭാഗമുണ്ട്, ആ ആ പ്രൊപ്പോഷൻ അനുസരിച്ച് അവർക്ക് ചെയ്യേണ്ടി വരും. അതിൽ ഞാൻ ഇന്നലെ പിന്നെ പുതുപ്പള്ളിയിൽ നമ്മുടെ ഗവർണറോട് സംസാരിച്ചു, അദ്ദേഹം ഒരേ അഭിപ്രായം തന്നെയാണ്, ഒരു ഭാഗം റെയിൽവേയിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ആർക്കും ഒരു സംശയം പറയാൻ പാടില്ല. ഞാനൊരു ജഡ്ജല്ലോ, ഇതിനെക്കുറിച്ച് തീരുമാനിക്കാൻ എനിക്കാവില്ല. ഞാൻ ഒരു കോമൺ സെൻസ് ഉത്തരമാണ് പറയുന്നത്. ഇനി വേറെ വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അത് കോമ്പറ്റൻറ്റ് അതോറിറ്റി തീരുമാനിക്കട്ടെ. എൻ്റെ സ്റ്റാൻഡ് ഇതാണ്, കോർപ്പറേഷൻ ഉത്തരവാദിത്വമുണ്ട്, റെയിൽവേയിന് ഒരു ഒരു ഭാഗം ഉത്തരവാദിത്വമുണ്ട്, രണ്ടാളും അവർ ജോലി ശരിക്കും ചെയ്യണം. ഞാൻ എൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. എം പിക്ക് വല്ല എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ടോ? ഞാൻ വയനാട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല, സത്യം തന്നെയാണ്. എനിക്ക് തിരിച്ച് ഇത് ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല. സംഭവിച്ചപ്പോൾ വരാനുള്ള സമയമുണ്ട്, അതിൻ്റെക്കാൾ അടുത്ത ദിവസം കെ പി സി സിൻ്റെ മീറ്റിംഗുമായിരുന്നു. അപ്പം ഞാൻ വന്നില്ല, ഞാൻ ഉടനെ ഇടപെട്ടു, ആൾക്കാരെ വിളിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു രണ്ട് തവണ, ഒന്ന് ആദ്യ ദിവസം, ഒന്ന് രണ്ടാമത് ദിവസം അതിൻ്റെ ബോഡി കിട്ടിയ ശേഷം. അതിനെക്കാട്ട് ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവും ഇല്ല ഇതിന്. ഈ കാര്യത്തിൽ നിങ്ങൾ പറയൂ, വേറെ എന്താണ് എൻ്റെ എം പിയുടെ ഉത്തരവാദിത്വം? എന്ത് ചെയ്യാൻ, എന്ത് ചെയ്യാൻ അവിടെ വന്ന് നിന്നിട്ട്? അല്ല, നിങ്ങൾ പറഞ്ഞു, എന്ത് എന്ത് ചെയ്യാനാണ് നിങ്ങൾ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത്? ഞാനിവിടെ ഉണ്ടെങ്കിൽ ഉറപ്പുമായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ എല്ലാ 360 ദിവസം കൂടി ഉണ്ടാവാൻ സാധ്യതയില്ല, നമ്മൾക്ക് ഓരോരോ ആവശ്യങ്ങൾ ഉണ്ടാവും. ഞാൻ ഉണ്ടായിരുന്നില്ല, അത് സമ്മതിച്ചു. അഥവാ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പോയാൽ കൂടി ഒരു ഉത്തരവാദിത്വമോ അതോറിറ്റിയോ അവകാശമോ ഒന്നുമില്ല. എം പിയുടെ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്താണ് നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കും? എന്നെ ട്രോളി എൻ്റെ ഏത് ഉത്തരവാദിത്വം ഏത് അവകാശമുണ്ട്? ഞാൻ പൂർത്തിയായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയോട് ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിൽ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു അവകാശമില്ല. ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ എൻ്റെ വ്യക്തിബന്ധം ഉപയോഗിച്ചിട്ട് ആ കാലത്ത് ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററായ കമൽനാഥിനെ കണ്ടിട്ട് 3 കോടി രൂപ വെറും മാലിന്യ പ്രശ്നങ്ങൾ മാത്രം കൊണ്ടുവന്നു. അത് ശരിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്വസ്റ്റ് ഇല്ലാണ്ട് ചെയ്തതാണ് അത്. പിന്നെ ഇതൊരു കാര്യം ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററിൻ്റെ പ്രോഗറ്റീവ് ഉണ്ടായിട്ട് അദ്ദേഹം ചെയ്തു തന്നതാണ്. ആ 3 കോടി രൂപ തന്ന ശേഷം ഇവരൊരു പൈസ ചെലവാക്കിയില്ല, ആ ഫണ്ട് പോയി. ഇതൊക്കെയാണ് എൻ്റെ അനുഭവം.
അവര് പറയണു നിങ്ങളുടെ വിഷയമല്ല, ഞങ്ങളാണ് കോർപ്പറേഷന്റെ ആണ് മാലിന്യ പരിഹാരം മേമ്പിടി ജോലിയല്ല ഞങ്ങൾ ചെയ്തോളും. അപ്പൊ ഒരു പൈസ ചെലവാക്കിയ ലാബ്സ് ആ സമയത്ത് തന്നെ 2013 പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ ബാഴ്സലോണ പദ്ധതി, ഞാൻ പോയി ബാഴ്സലോണക്കാരെ കണ്ട്, അവിടുത്തെ നഗരസഭ അവിടുത്തെ മേയറെയും സ്വാധീനിച്ചിട്ട് അവിടുന്ന് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മളെ സഹായിക്കാൻ എല്ലാ താല്പര്യമുണ്ട്. അവർ ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് വന്നു, ഇവിടെ ആൾക്കാരെ കണ്ടു, മേയറെ കണ്ടു, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടു, സംസാരിച്ചു, ഇതൊക്കെ ബാഴ്സലോണ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആകെ ഇവിടുത്തെ മേയറിന് ചെയ്യാൻ ആവശ്യമുണ്ടാകുന്നത് വെറും ആ ഒരേ റെസൊല്യൂഷൻ ഇവിടെ സ്വീകരിക്കുക മാത്രമായിരുന്നു. അവരുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളുടെ കാരണം അതും കൂടി ചെയ്തില്ല. അപ്പം എനിക്കൊരു പാഠം പറഞ്ഞു, എം പിക്ക് ഇതിൽ അവകാശമില്ല, നിങ്ങൾ എന്ത് ചെയ്താലും അവർ നിങ്ങളെ തടുക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഞാൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്. ഞാൻ വെറുതെ വന്നിട്ട് നാടകം കാണിക്കാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. എനിക്കും അവിടെ വന്നിട്ട് നിങ്ങളെല്ലാവരും മുമ്പിലും നിന്നിട്ട് പല കാര്യങ്ങൾ പറയാം, പക്ഷെ അതുകൊണ്ട് വല്ല ഈ മനുഷ്യൻ്റെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ?